തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിന്റെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്ത സംഭവത്തിൽ അന്വേഷണം രാജ്യാന്തര തലത്തിലേക്ക് കടക്കുന്നു എന്നതാണ്. സൈബർ പോലീസാണ് രാജ്യാന്തര തലത്തിലേക്ക് അന്വേഷണ സാധ്യതകൾ കടക്കുന്നത്. റാൻസം വൈറസ് ഉപയോഗിച്ച് വെബ്സൈറ്റ് ഹാക്ക് ചെയ്തത് 3 രാജ്യങ്ങളിൽ നിന്നാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അജ്ഞാതന്റെ വിശദാംശങ്ങൾ തേടി തിരുവനന്തപുരം സൈബർ പോലീസ് റഷ്യൻ സൈബർ വിദഗ്ധരുടെ സഹായം തേടിയെന്നതാണ് പ്രധാനപ്പെട്ട വാർത്ത. RCCയിലെ രോഗികളുടെ വിശദാംശങ്ങൾ അടങ്ങിയ ഡാറ്റാബേസ് ചോർന്നിട്ടില്ലെന്നും വെബ്സൈറ്റിന്റെ പ്രവർത്തനം തകരാറിലാക്കുക മാത്രമാണ് ഇവർ ചെയ്തതെന്നുമാണ് അന്വേഷണ സംഘത്തിൽ ലഭിച്ചിരിക്കുന്ന വിശദാംശങ്ങൾ. ഏറെ ഭയപ്പെട്ടിരുന്നത് ഡാറ്റാബേസിൽ ചോർച്ചയുണ്ടായെങ്കിൽ രോഗികളുടെ വിശദാംശങ്ങൾ അടക്കം പുറത്തുപോവില്ലേ, അങ്ങനെയെങ്കിൽ അത് മിസ്യൂസ് ചെയ്യപ്പെടില്ലേ എന്ന വലിയൊരു പ്രതിസന്ധിയായിരുന്നു. പക്ഷേ അത്തരം പ്രതിസന്ധി ഒന്നും ഉണ്ടായിട്ടില്ല, ഡാറ്റാ ചോർച്ച ഉണ്ടായിട്ടില്ല എന്ന കണ്ടെത്തൽ അന്വേഷണ സംഘം, സൈബർ പോലീസ് സംഘം നടത്തിയിട്ടുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇതൊരു സൈബർ അറ്റാക്ക് ആയിരുന്നു. സൈബർ അറ്റാക്ക് വെബ്സൈറ്റിനെ താൽക്കാലികമായി ഹാക്ക് ചെയ്യപ്പെടുകയും പ്രതിസന്ധി ഉണ്ടാക്കുകയും ചെയ്തതൊഴിച്ചാൽ മറ്റ് പ്രതിസന്ധികളൊന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. RCC നമ്മുടെ അഭിമാന സ്ഥാപനമാണ്, വളരെ പ്രധാനപ്പെട്ട ആരോഗ്യ സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൻ്റെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്യപ്പെട്ടു എന്നത് ഏറെ ആശങ്കപ്പെടുത്തിയ ഒരു കാര്യമാണ്. പക്ഷേ അതിൽ രോഗി വിവരങ്ങളൊന്നും ചോർന്നിട്ടില്ല. വെബ്സൈറ്റ് ഹാക്ക് ചെയ്തതിനപ്പുറത്തേക്ക് ഡാറ്റാബേസിന് ഒരു തകരാറും സംഭവിച്ചിട്ടില്ല എന്നതാണ് പ്രധാനമായി അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഒരു പക്ഷേ വലിയ ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ ആരാണ് ഹാക്ക് ചെയ്തത്, ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്, അങ്ങനെയുള്ള സാധ്യതകളിലേക്ക് കൂടി അന്വേഷണം നടക്കുന്നു എന്നതാണ് സൈബർ പോലീസ്. റഷ്യയിൽ നിന്ന് റഷ്യൻ വിദഗ്ധരുടെ സൈബർ വിദഗ്ധരുടെ സഹായം തേടിയാണിപ്പോൾ സംസ്ഥാന സൈബർ പോലീസ് വിഭാഗത്തിൻ്റെ അന്വേഷണം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വളരെ ഞെട്ടിപ്പിക്കുന്ന വാർത്തയായിരുന്നു. സംസ്ഥാനത്ത് RCC റീജിയണൽ ക്യാൻസർ സെന്ററിന്റെ, സംസ്ഥാനത്തിന്റെ അഭിമാനമായ ആരോഗ്യ സ്ഥാപനത്തിന്റെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്ത സംഭവം. 3 രാജ്യങ്ങളിൽ നിന്നാണ് ഹാക്കിംഗ് നടന്നിരിക്കുന്നത് എന്നതാണ് സൈബർ പോലീസിന്റെ കണ്ടെത്തണം. അന്വേഷണം വിപുലമാക്കുകയാണ് പോലീസ്. റഷ്യയിലുള്ള വിദഗ്ധരുടെ സഹായം തേടിയിട്ടുണ്ട്. ഒപ്പം വിദേശ രാജ്യങ്ങളിൽ നിന്നും രാജ്യത്തെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുടെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്യുന്ന സംഭവങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു ആരോഗ്യ സ്ഥാപനത്തിലെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്യപ്പെടുമ്പോൾ രോഗി വിവരങ്ങൾ, ഡാറ്റാബേസ് അടക്കം ചോർന്നു പോകുമോ എന്ന ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ അത്തരം രോഗിയുടെ വിവരങ്ങളോ ഡാറ്റ ചോർച്ചയോ ഉണ്ടായിട്ടില്ലെന്ന കണ്ടെത്തലാണ് സൈബർ പോലീസ് നടത്തുന്നത്. 3 രാജ്യങ്ങളിൽ നിന്നും ഹാക്കിംഗ് നടന്നു എന്നതാണ് സൈബർ പോലീസിന്റെ വിലയിരുത്തൽ. ഡാൻ കുര്യൻ നമുക്കൊപ്പം ചേരുന്നു. ഡാൻ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ആശങ്കപ്പെടുന്ന പോലെ ഈ ഡാറ്റ ചോർച്ച ഉണ്ടായില്ല എന്ന് പറയുന്നു. പക്ഷേ ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്? സൈബർ പോലീസിന്റെ അന്വേഷണം നടക്കുന്നത് എങ്ങനെയാണ്? എന്താണ് നിലവിൽ ലഭിക്കുന്ന സൂചനകൾ? സജിത്ത്, ഏപ്രിൽ മാസം ആദ്യവാരമാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അതായത് നമ്മുടെ കേരളത്തിന്റെ അഭിമാനമായ ആരോഗ്യരംഗത്ത് കേരളത്തിൽ എന്നും പേരെടുത്ത് പറയാവുന്ന തലയെടുപ്പോടെ നിൽക്കുന്ന RCCയുടെ ഔദ്യോഗിക വെബ്സൈറ്റാണ് അജ്ഞാത സംഘം ഹാക്ക് ചെയ്തത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ RCC ഇതുമായി ബന്ധപ്പെട്ട പരാതി സംസ്ഥാന സൈബർ ക്രൈം പോലീസിന് കൈമാറുന്നു. സൈബർ ക്രൈം പോലീസ് സംഘം അവിടെ എത്തി വിദഗ്ധരുടെ സഹായത്തോടെ പരിശോധന നടത്തുന്നു. അപ്പോൾ റാൻസം വൈറസ് ആണ് ഇതിലേക്ക് കയറ്റി വിട്ടിരിക്കുന്നത്. അങ്ങനെയാണ് പ്രവർത്തനം തടസ്സപ്പെട്ടത് വെബ്സൈറ്റിന്റെ എന്ന കാര്യം സ്ഥിരീകരിക്കുന്നു. അപ്പോൾ അവിടെ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക, ഈ RCCയുടെ എല്ലാ പ്രധാനപ്പെട്ട ഫയലുകളും അത് ഡിജിറ്റൽ രൂപത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അതടക്കമുള്ള കാര്യങ്ങളിൽ രോഗികളുടെ വിശദാംശങ്ങളുണ്ട്, അവരുടെ കൃത്യമായ വിവരങ്ങളുണ്ട്, മേൽവിലാസങ്ങളുണ്ട്, ആരൊക്കെയാണ് ചികിത്സ തേടിയത്, നിലവിൽ ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്നത് ആരൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ, ഓരോരുത്തരുടെയും ആരോഗ്യസ്ഥിതി നിലവിൽ എങ്ങനെയാണ്, ഇതടക്കമുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ആ ഡാറ്റാബേസിൽ പരാമർശിച്ചിട്ടുണ്ട്. സ്വാഭാവികമായി ആ ഡാറ്റാബേസ് അവിടെ നിന്ന് ചോർന്നു എന്ന കാര്യത്തിലായിരുന്നു ആശങ്ക നിലനിന്നിരുന്നത്. പക്ഷേ അത്തരത്തിൽ ആ ഡാറ്റാബേസ് ചോർന്നിട്ടില്ല എന്ന കൃത്യമായ സ്ഥിരീകരണത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുകയാണ്. ഡിലേ ഓഫ് സർവീസ് അഥവാ ആ സേവനം, ആ സർവീസ് തടസ്സപ്പെടുത്തുക എന്ന ഒരു പ്രാഥമികമായ ഒരു നടപടി മാത്രമേ, അത്തരത്തിലൊരു കുറ്റം മാത്രമേ അവിടെ നടന്നിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് ഡാറ്റാബേസ് ചോർത്താൻ ഈ അജ്ഞാത സംഘത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന കൃത്യമായ കണ്ടെത്തലിലേക്ക് സൈബർ ക്രൈം പോലീസ് എത്തിച്ചേരുകയായിരുന്നു. എന്തായാലും ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വിശദമായ പരിശോധനയിൽ VPN അഥവാ വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഇങ്ങനെ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഈ വെബ്സൈറ്റ് ഹാക്ക് ചെയ്തതെന്നാണ് കണ്ടെത്തൽ. അത് 3 രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇത് നടന്നതെന്ന പ്രാഥമികമായ ആ കണ്ടെത്തൽ അന്വേഷണത്തിലുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ VPN സർവീസ് പ്രൊവൈഡർ ആരാണോ അവരുടെ സഹായത്തോടെ മാത്രമേ ഈ ആരാണ് ഈ ഹാക്ക് ചെയ്തിരിക്കുന്നത് എന്ന് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. ആ പരിശോധനയ്ക്കിടയിലാണ്
ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ചുകൊണ്ട് റാൻസം വൈറസ് കയറ്റി ഈ ക്രിപ്റ്റോ കറൻസിക്ക് വേണ്ടി, അതായത് ഡിജിറ്റൽ പണത്തിന് വേണ്ടിയാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്ന് കൃത്യമായ ബോധ്യമുണ്ടാകുന്നു. ഒരു ബിറ്റ്കോയിന് നിലവിൽ മാർക്കറ്റിലെ വാല്യൂ 35 ലക്ഷം രൂപയാണ്. അങ്ങനെ ഈ ബിറ്റ്കോയിൻ കൈമാറാൻ വേണ്ടി രാജ്യാന്തര എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട റഷ്യൻ സംഘത്തിലേക്ക്, അന്വേഷണ സംഘത്തിന് നിർണായകമായ വിവരം ലഭിച്ചതോടെയാണ് റഷ്യയിൽ നിന്നുള്ള ഹാക്കർമാരാണ് RCCയുടെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്തത് എന്ന കൃത്യമായ കണ്ടെത്തലുണ്ടാകുന്നത്. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ തേടി റഷ്യൻ സൈബർ വിദഗ്ധരുമായും ഗവൺമെന്റുമായും നമ്മുടെ സൈബർ ക്രൈം പോലീസ് ബന്ധപ്പെട്ടിട്ടുണ്ട്. അവിടെ നിന്ന് അവർ നൽകുന്ന വിശദാംശങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടാകുകയുള്ളൂ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാജ്യത്തിനകത്തുള്ള ആർക്കെങ്കിലും ഈ വെബ്സൈറ്റ് ഹാക്ക് ചെയ്തതിൽ പങ്കുണ്ടോ എന്ന കാര്യമടക്കം അവർ വിശദമായി തന്നെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നേരിടുന്ന ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് IP സ്കൂപ്പിംഗ് എന്ന ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ് സ്കൂപ്പ് ചെയ്യുന്ന സംവിധാനം ഈ അജ്ഞാത സംഘം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ IP അഡ്രസ്സിന്റെ ഉടമയെ കണ്ടെത്തുക എന്ന് പറയുന്നത് സൈബർ ക്രൈം പോലീസിന് മുമ്പിൽ വലിയ വെല്ലുവിളിയായി മാറുകയും ചെയ്യും. ഡാൻ, ഇതിൽ പ്രധാനപ്പെട്ടത്, രാജ്യത്തെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ മുമ്പും ഈ തരത്തിലുള്ള സൈബർ അറ്റാക്കിംഗ് ഹാക്കിംഗ് അടക്കം ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ ഉണ്ടായിരുന്ന ഒരു കാര്യം, ഇത് ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുടെ വെബ്സൈറ്റുകളിലും അവരുടെ സൈബർ സാങ്കേതിക വിദ്യയിലും കൂടുതൽ സുരക്ഷ ഉറപ്പാക്കുമെന്നതായിരുന്നു. പക്ഷേ നമ്മുടെ RCC പോലെയുള്ള സ്ഥാപനങ്ങളിൽ ഇത്തരമൊരു ആശങ്ക ഉണ്ടാകുമ്പോൾ, നമുക്കറിയാം ആരോഗ്യ സ്ഥാപനങ്ങളിൽ ഇത്തരമൊരു സൈബർ അറ്റാക്ക് ഉണ്ടാകുമ്പോൾ ആ വെബ്സൈറ്റിൻ്റെ താൽക്കാലിക തകരാറിനപ്പുറം നമ്മളെല്ലാവരും ഭയപ്പെടുന്നത് ഈ ഡാറ്റാബേസിലെ ചോർച്ചയാണ്. അങ്ങനെ ചോർച്ചയുണ്ടെങ്കിൽ രോഗി വിവരങ്ങൾ പുറത്തു പോകും, അത് മിസ്യൂസ് ചെയ്യപ്പെടാൻ വലിയ സാധ്യതയുണ്ട്. അങ്ങനെ നിരവധി കാരണങ്ങൾ കൂടിയുണ്ട്. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഈ ഡാറ്റാബേസ് ചോർന്നിട്ടില്ല എന്നത് ഈ സൈബർ പോലീസിൻ്റെ പരിശോധനയിലാണോ വ്യക്തമായത്? അതല്ല, ഈ സൈബർ അറ്റാക്കിന് ശേഷം, ഈ ഹാക്കിങ്ങിന് ശേഷം RCCയുടെ വെബ്സൈറ്റിനോ ഇപ്പോൾ അവിടുത്തെ പ്രവർത്തനങ്ങൾക്കോ ഏതെങ്കിലും തരത്തിലുള്ള തകരാർ ഇപ്പോൾ നേരിടുന്നുണ്ടോ? സജിത്ത്, ഇതിൽ ഒരു സിസ്റ്റത്തിലേക്കാണ്, അതായത് ഔദ്യോഗികമായ വെബ്സൈറ്റ് കൈകാര്യം ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലാണ് ഈ ഹാക്ക് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനം തടസ്സപ്പെട്ടു എന്ന് ഈ സംഭവം ഉണ്ടാകുന്ന ദിവസം കണ്ടെത്തുന്നത്. ഈ RCCയുടെ ഒരു സ്വഭാവം, അല്ലെങ്കിൽ ഈ പ്രധാനപ്പെട്ട ഇങ്ങനത്തെ സ്ഥാപനങ്ങളൊക്കെ ചെയ്യുന്നത് ഈ ഡെയിലി ബാക്കപ്പ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അന്നന്ന് ലഭിക്കുന്ന വിവരങ്ങൾ, ഫീഡ് ചെയ്യപ്പെടുന്ന വിവരങ്ങൾ ആ ബാക്കപ്പ് സംവിധാനത്തിലേക്ക് മാറ്റുന്ന ഒരു ശൈലി സാധാരണയായി സ്വീകരിക്കാറുണ്ട്. RCCയും ഭാഗ്യവശാൽ അങ്ങനെ ബാക്കപ്പ് സംവിധാനം എല്ലാ ദിവസവും പ്രയോജനപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഹാക്ക് ചെയ്യപ്പെട്ട റാൻസംവെയർ വൈറസ് ഉപയോഗിച്ച് ഹാക്ക് ചെയ്യപ്പെട്ട സിസ്റ്റം, ആ കമ്പ്യൂട്ടർ സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് ആ ദിവസം തന്നെ മാറ്റി അത് വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതിന് വേണ്ടി സൈബർ ക്രൈം പോലീസിന് കൈമാറുകയായിരുന്നു. അതിനുശേഷം അവിടുത്തെ പ്രവർത്തനങ്ങൾ സാധാരണയായി നടത്തുന്നതിനുള്ള സംവിധാനം തൊട്ടടുത്ത് തന്നെ അവർ കൈകാര്യം ചെയ്യുകയും ചെയ്തു. അതായത് നിലവിൽ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊന്നും നിലനിൽക്കുന്നില്ല. ഇതിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ആശങ്കയായി ഉയർന്നു വന്നത് ആയിരക്കണക്കിന് രോഗികൾ ചികിത്സ തേടി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നടക്കം RCCയിലേക്ക് എത്തുന്നതാണ്. അവരുടെ വിശദമായ വിവരങ്ങൾ ഏതെങ്കിലും വിദേശ സംവിധാനങ്ങളുടെ കൈവശം എത്തിയാൽ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളും കെടുതികളുമായിരുന്നു പ്രധാനപ്പെട്ട ആശങ്കയായി ഉയർന്നു വന്നത്. പക്ഷേ അങ്ങനെയൊരു ഡാറ്റാബേസിൽ ചോർച്ച ഉണ്ടായിട്ടില്ല എന്ന കൃത്യമായ സ്ഥിരീകരണത്തിലേക്ക് തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസ് എത്തിയിരിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് ഡിനിൽ ഓഫ് സർവീസ് മാത്രമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അവർ ഈ പണത്തിന് വേണ്ടി ചെയ്ത ഒരു അറ്റാക്കിംഗ് മെത്തേഡായിരുന്നു ഇതെന്നാണ് പ്രാഥമികമായ കണ്ടെത്തൽ. തുടരുക, വർഗീസ് ബാബു സൈബർ വിദഗ്ധൻ നമുക്കൊപ്പമുണ്ട്. ശ്രീ വർഗീസ് ബാബു, നമ്മൾ ആശങ്കപ്പെടുന്നത് ഇത്തരം പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ ഹാക്കിംഗ് പോലെയുള്ള സൈബർ അറ്റാക്കുകൾ ഉണ്ടാകുമ്പോൾ നമ്മളെ ആശങ്കപ്പെടുന്ന നിരവധി കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു താൽക്കാലിക പ്രതിസന്ധിക്കപ്പുറം അത് നമ്മുടെ ഡേറ്റ ചോർച്ച ഉണ്ടാക്കുമോ എന്ന ആശങ്കയാണ്. എന്തായാലും ഈ കേസിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കാം. പക്ഷേ നമ്മൾ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതില്ലേ? എന്തുകൊണ്ടാണ് കേരളത്തിലെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പൊതുമേഖലയിലെ ആരോഗ്യ സ്ഥാപനങ്ങളെ അടക്കം ഇവർ ലക്ഷ്യമിക്കുന്നതിന് കാരണം? ഹലോ, കേൾക്കാമോ? കേൾക്കാം, കേൾക്കാം. നേരത്തെ നമ്മൾ IP സ്പൂഫിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. ഇപ്പം എനിക്ക് തോന്നുന്നു RCCയിൽ വരുന്ന ഒരുപാട് പേഷ്യൻസ് ഉണ്ടാവും. ഈ പേഷ്യൻസിന്റെ ഡേറ്റ കളക്ട് ചെയ്ത് ഒരുപാട് ത്രെട്ടൻസ് നടക്കുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് IP സ്കൂപ്പിംഗ് ഇപ്പം ബേസിക്കലി റഷ്യ, ചൈന ഇതേപോലെ സെർവേഴ്സ് തന്നെയായിരിക്കും ഇത് ഹാക്ക് ചെയ്യുന്നത്. ഇതിന്റെ പ്രിവെൻഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ EDR യൂസ് ചെയ്യാം, പിന്നെ SOC ഇംപ്ലിമെന്റ് ചെയ്യാം. SOC ഇംപ്ലിമെന്റ് ചെയ്യുന്ന പറഞ്ഞാൽ സോഷ്യൽ മീഡിയ മോണിറ്ററിംഗ് എന്ന് മാത്രമല്ല ചെയ്യുന്നത്, അതിന്റെ അകത്ത് നമ്മൾ ഇമെയിൽ പ്രൊട്ടക്ഷൻ ചെയ്യാൻ പറ്റും. ഇമെയിലിന്റെ അകത്ത് നമ്മൾ സെക്യൂരിറ്റി ലെവൽ, ഇപ്പം ഏത് ലെവലിലാണ് റാൻസംവെയർ അറ്റാക്ക് നടന്നുള്ള കാര്യം എനിക്കറിയില്ല. ഈ അറ്റാക്കിന്റെ ഒരു മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമെയിൽ വഴിയായിരിക്കും വരുന്നത്. പക്ഷെ സെർവർ ഹാക്ക് ചെയ്യണമെങ്കിൽ അതിന്റെ അകത്ത് വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള സെക്യൂരിറ്റി ലെവൽ കുറവായിരിക്കും. 1, 2, 3
അതിന്റെ സെക്യൂരിറ്റി ലെവൽ ഏറ്റവും കൂടുതൽ കുറവായിരുന്നുകൊണ്ടായിരിക്കും ഹാക്ക് ചെയ്തിരിക്കുന്നത്. ഈ സാധാരണ രീതിയിൽ ഈ വെബ്സൈറ്റ് വഴി ആയിരിക്കുമല്ലോ പ്രധാനപ്പെട്ട ഡേറ്റകൾ, അതായത് രോഗി വിവരങ്ങളൊക്കെ കൈകാര്യം ചെയ്യപ്പെടുന്ന ഇടം. പക്ഷേ ഈ വെബ്സൈറ്റ് ഹാക്ക് വരുമ്പോൾ ഇത്തരം ഡേറ്റാ ബേസിൽ ചോർച്ച ഉണ്ടാകുമോ എന്നൊരു ആശങ്കയുണ്ട്. എന്തായാലും ഇവിടെ അത് സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടേ ചുരുങ്ങിയപക്ഷം ഇത്തരം സ്ഥാപനങ്ങളിലെങ്കിലും? കാരണം വലിയ ആശങ്കപ്പെടുന്ന ഒരു പ്രശ്നമല്ലേ ഈ ഡാറ്റ ചോർച്ച ഉണ്ടായെങ്കിൽ. ബേസിക്കലി നമുക്ക് ഈ ഡേറ്റ തെഫ്റ്റ് നടക്കുമ്പോഴും വളരെ ഹോസ്പിറ്റൽ ഇൻഡസ്ട്രീസൊക്കെ നമ്മൾ സെർവറൊക്കെ നല്ല രീതിയിലാണ് വേണ്ടത്. ഇതിന്റെ അകത്ത് കേൾക്കാമോ? കേൾക്കാം കേൾക്കാം കേൾക്കാം, പറഞ്ഞോളൂ പറഞ്ഞോളൂ. വർഗീസ് ബാബുവായിട്ടുള്ള കണക്ഷൻ ചില തടസ്സങ്ങൾ. ശ്രീ വർഗീസ് ബാബു, യെസ്, താങ്കളിലേക്ക് മടങ്ങി വരാം. ഡാൻ, അദ്ദേഹം സൂചിപ്പിക്കുന്നത് പോലെ ഒരുപക്ഷെ ഈ വെബ്സൈറ്റിൻ്റെ സെക്യൂരിറ്റി മെഷേഴ്സ്, അത് വേണ്ടത്ര പ്രിക്കോഷൻസ് ഒരുപക്ഷെ ഉണ്ടായിരുന്നില്ല. ഡേറ്റാബേസ് ഉണ്ടാവില്ല, ഡേറ്റാബേസ് ചോർച്ച ഉണ്ടാവില്ല, കാരണം അതിന് ബാക്കപ്പുകൾ കൃത്യമായി അവർ ഉണ്ടാക്കുന്നുണ്ടാവാം. പക്ഷേ ബാക്കപ്പ് ഡേറ്റാബേസ് നഷ്ടപ്പെടുന്നില്ലെങ്കിലും അതിൽ ചോർച്ച ഉണ്ടാവാനുള്ള സാധ്യത ചെറുതല്ല. പുതിയ രീതിയിൽ ഇത്തരം സൈബർ അറ്റാക്കുകളെ നിയന്ത്രിക്കാൻ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ ഈ ബ്ലോക്ക് ചെയിൻ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാവണം എന്ന തരത്തിൽ ചർച്ചകളും അതിനുവേണ്ടിയുള്ള പ്രത്യേക കാലഘട്ടം സുരക്ഷാ കാലഘട്ടവും ചർച്ചകളും നിലനിൽക്കുമ്പോഴാണ് ഇത്ര പ്രധാനപ്പെട്ട ഒരു സ്ഥാപനത്തിലെ ഇത്തരം ഒരു വീഴ്ച നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരുന്നത്. ഇതിൽ സുരക്ഷാ പിഴവുണ്ടായിട്ടുണ്ട് എന്നൊരു വിലയിരുത്തൽ സൈബർ പോലീസ് നടത്തിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് പൂർണ്ണമായി പറയാൻ കഴിയില്ല. കാരണം എല്ലാ സംവിധാനങ്ങൾക്കും, അതായത് വൈറസുകൾ നേരിടാൻ നമ്മൾ ആൻറ്റി വൈറസ് സംവിധാനം പ്രവർത്തന സജ്ജമാക്കുന്നത് പോലെ ഈ സൈബർ ഇടങ്ങളിലെ സെക്യൂരിറ്റിക്ക് വേണ്ടി വലിയ തരത്തിലുള്ള സാങ്കേതിക സംവിധാനങ്ങളൊന്നും ഈ പോലീസോ അല്ലെങ്കിൽ ഈ നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഈ മിലിറ്ററി ഇൻ്റലിജൻസോ അങ്ങനെയുള്ള സംവിധാനങ്ങളുടെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി പ്രത്യേക ഒരു സംവിധാനം അതാത് ഓഫീസുകളിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. സംസ്ഥാനത്തും ഭരണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റുമായി ബന്ധപ്പെട്ട ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ നിർണായകമായ ഫയൽ നീക്കങ്ങളിൽ ഇത്തരം ഇടപെടലുകൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി കൃത്യമായ സൈബർ സുരക്ഷ അവിടെ ഉറപ്പുവരുത്തുന്നുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള ഒരു സുരക്ഷാ സംവിധാനം ഈ RCC അടക്കമുള്ള തന്ത്രപ്രധാന സ്ഥാപനങ്ങൾക്ക് ഒരുക്കാൻ കഴിയുന്നുണ്ട് എന്ന ചോദ്യം വരുന്നുണ്ട്. നേരത്തെ സമാനമായ തരത്തിൽ ISRO വെബ്സൈറ്റ് വരെ ഹാക്ക് ചെയ്യാൻ ശ്രമമുണ്ടായതാണ്. അതാണ് അപ്പോൾ എത്രമാത്രം പ്രൊഫഷണലായാണ് അവർ ഈ നീക്കങ്ങൾ നടത്തുന്നത് എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നമ്മൾ RCC ഒരു വലിയ തന്ത്രപ്രധാന സ്ഥാപനമായതുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ ഇത് വാർത്തയായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. സമാനമായ തരത്തിൽ വ്യക്തികളുടെ വിവരങ്ങൾ വരെ ഈ വ്യക്തികളുടെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്ത് അതിലെ വിവരങ്ങൾ വരെ ചോർത്തിയെടുക്കാനുള്ള ശ്രമം നടക്കുകയും ഈ റാൻസം വൈറസ് ഉപയോഗിച്ചുകൊണ്ട് ഈ ബിറ്റ്കോയിൻ ഇടപാടിലൂടെ പണം നൽകിയാൽ മാത്രമേ വെബ്സൈറ്റിന്റെ പ്രവർത്തനം ഇനി സുഗമമാകുകയുള്ളൂ എന്ന തരത്തിലുള്ള കോളുകൾ വ്യക്തികൾക്കും വരാറുണ്ട്. അപ്പോൾ ഇത് RCCO അല്ലെങ്കിൽ ഇങ്ങനെയൊരു സ്ഥാപനങ്ങൾ മാത്രം നേരിടുന്ന പ്രശ്നമല്ല, വ്യക്തികളും ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന എല്ലാ ഉപഭോക്താക്കളുടെ മുമ്പിലും വലിയൊരു വെല്ലുവിളിയായി മാറുന്ന സംവിധാനമാണ് ഈ റാൻസം വൈറസ്. അതിനെ എങ്ങനെ നേരിടാം എന്ന കാര്യമാണ് പ്രധാനമായി ഈ ചർച്ചകളിലേക്ക് വരേണ്ടത്. അവിടെ മുഴുവൻ ഇന്റർനെറ്റ് ഉപഭോക്താക്കൾക്ക് മുമ്പിൽ ആശങ്കയായി മുമ്പോട്ട് വരുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ ചൈനയിൽ നിന്നും റഷ്യയിൽ നിന്നുമൊക്കെയുള്ള ഹാക്കർമാർ പണമുണ്ടാക്കുന്നതിന് വേണ്ടി ഈ അശ്ലീല സൈറ്റുകളിൽ മറ്റും ടാഗ് ചെയ്തുകൊണ്ടാണ് ഈ റാൻസം വൈറസിനെ ഇഞ്ചെക്ട് ചെയ്യുന്നത്. ഇഞ്ചെക്ട് ചെയ്യുക എന്ന വാക്കാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സൈറ്റുകളിലേക്ക് കയറിയാൽ ഉടൻ ഈ റാൻസം വൈറസ് അത് ഉപയോഗിക്കുന്ന സിസ്റ്റത്തിലോ മൊബൈൽ ഇന്റർനെറ്റ് കണക്ഷനിലേക്കോ കടന്നു കയറുന്ന ഒരു രീതിയാണുള്ളത്. അങ്ങനെ അതിൻ്റെ പ്രവർത്തനം പൂർണ്ണമായി തടസ്സപ്പെടുന്നു. അത് രക്ഷ നേടാനായി പിന്നെയുള്ള ഏക പോകുമ്പോഴും ഇവർ പറയുന്ന പണം അത് നൽകിക്കൊണ്ട് രക്ഷപ്പെടുക. അങ്ങനെ 35 ലക്ഷം രൂപയുടെ ബിറ്റ്കോയിൻ ഈ RCC വെബ്സൈറ്റ് തടസ്സപ്പെട്ട വെബ്സൈറ്റിന്റെ പ്രവർത്തനം സുഗമമാക്കുന്നതിന് വേണ്ടി 35 ലക്ഷം രൂപയുടെ ബിറ്റ്കോയിൻ ആവശ്യപ്പെട്ടു. ആ പണം അനൌദ്യോഗികമായി തന്നെ കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്തു. അത് ഡിജിറ്റൽ എക്സ്ചേഞ്ച് വഴി കൈമാറാൻ ശ്രമിക്കുന്നതിനിടയിലാണ് റഷ്യയിലെ ഹാക്കർമാരാണ് RCC വെബ്സൈറ്റ് വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഹാക്ക് ചെയ്തത് എന്ന വിവരം സൈബർ ക്രൈം പോലീസ് കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു. ഓക്കെ ഡാൻ, ഒരു കാര്യം കൂടി, ഇത് സംബന്ധിച്ച് RCC അധികൃതരുടെ എന്തെങ്കിലും വിശദീകരണം കിട്ടുന്നുണ്ടോ? കാരണം ഈ സംഭവം നടന്നിട്ട് കുറച്ച് ദിവസമായി, അതിനുശേഷം മറ്റ് തടസ്സങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അത് നമുക്ക് മനസ്സിലാക്കാം, ആശുപത്രിയുടെ പ്രവർത്തനത്തിൻ്റെ തടസ്സങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതിലെന്തെങ്കിലും ജാഗ്രത കുറവ്, പ്രത്യേകിച്ച് നേരത്തെ ഈ വർഗീസ് ബാബുവൊക്കെ സൂചിപ്പിച്ചതുപോലെ ഇമെയിൽ വഴി ചില ഇമെയിലുകളിൽ വഴി കടന്നു വരുന്ന വൈറസുകളാണ്. നമുക്ക് സാധാരണ വ്യക്തികൾക്ക് തന്നെ അറിയാം,
നമുക്ക് ചില ലിങ്കുകൾ ഓപ്പൺ ചെയ്യരുത് എന്ന നിർദ്ദേശം പൊതുവിൽ ഉണ്ടാവാറുണ്ട്. അപ്പം അത്തരം കാര്യങ്ങളിൽ പറ്റിയ ഒരു പിഴവ് കൊണ്ടാണോ ഇത് സംഭവിച്ചത്, അതല്ലെങ്കിൽ ഇനി ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള സുരക്ഷാ മെഷേഴ്സ് ശക്തിപ്പെടുത്താൻ അത് RCC നടപടി ആരംഭിച്ചിട്ടുണ്ടോ, അങ്ങനെ വിശദാംശം ലഭ്യമാവുന്നുണ്ടോ? ഈ ഒരു ഔദ്യോഗികമായ പ്രതികരണമൊന്നും RCC ഇതുവരെ ഇക്കാര്യത്തിൽ ഇപ്പോൾ നടത്തിയിട്ടില്ല. പക്ഷേ ഈ സംഭവം ഉണ്ടായതിൻ്റെ പിന്നാലെ അവരുടെ ആ വെബ്സൈറ്റ് സെക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ സൈബർ ക്രൈമിൻ്റെ സഹായത്തോടെ അവർ ആരംഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. അതുകൊണ്ട് തന്നെ ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ ഏറ്റവും തിരക്കുള്ള സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഈ സുരക്ഷയെപ്പറ്റിയും ഈ വരുന്ന ലിങ്കുകൾ യാഥാർത്ഥ്യമാണോ എന്നൊക്കെ പരിശോധിച്ച് അത് ഓപ്പൺ ചെയ്യുന്ന ഘട്ടത്തിലായിരിക്കില്ല അവരിത് അയക്കുന്നത്. നമ്മൾ ഏറ്റവും തിരക്ക് പിടിച്ച് നിൽക്കുന്ന ഒരു സമയത്ത് നിർണായകമായ ഒരു വിവരം കൈമാറാനുണ്ട് എന്ന തരത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ എന്തെങ്കിലും കാര്യങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് അതിൻ്റെ പേരിൽ ഈ ലിങ്കിലേക്ക് കയറാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന തരത്തിലായിരിക്കും ഇത്തരം വാട്സപ്പ് സന്ദേശങ്ങളോ അല്ലെങ്കിൽ ഇന്റർനെറ്റ് മെയിലുകളോ ഒക്കെ എത്തുന്ന സാഹചര്യം ഉണ്ടാകുക. അതിനെക്കുറിച്ച് ജാഗ്രതയുള്ളവരായിരിക്കുക എന്നത് മാത്രമാണ് ഇതിൽ നിന്ന് രക്ഷ നേടാനുള്ള ഏക പോംവഴി. യെസ്, അതാണ് സാഹചര്യം. വർഗീസ് ബാബു കൂടി നമുക്കൊപ്പമുണ്ട്, സൈബർ വിദഗ്ധൻ. വർഗീസ് ബാബു, നമ്മൾ മുമ്പ് പറഞ്ഞു വന്നത് എങ്ങനെ നമ്മൾ കൂടുതൽ ജാഗ്രത പാലിക്കണം എന്നതാണ്. ഈ ബ്ലോക്ക് ചെയിൻ സംവിധാനങ്ങളൊക്കെ വിപുലപ്പെടുത്തി ഇത്തരം പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ ഇന്റർനെറ്റ് സെക്യൂരിറ്റി അത് കൂടുതൽ ഉറപ്പുവരുത്താനുള്ള ചർച്ചകളും അത്തരം സംവിധാനമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമുക്കിത് ചർച്ച ചെയ്യേണ്ടി വരുന്നത്. നമ്മൾ കൂടുതൽ ജാഗ്രത പാലിക്കണം ചുരുങ്ങിയപക്ഷം ഇത്തരം സ്ഥാപനങ്ങളെങ്കിലും, അല്ലേ? അത് തീർച്ചയായിട്ടും. നമുക്ക് ഒരു പ്രിവെൻഷൻ മെത്തേഡ് എന്ന് പറയുന്നത് റെഗുലറി ബാക്കപ്പ് ഡാറ്റ എടുക്കുക, ന്യൂസ് ആന്റിവൈറസും മാൽവെയറും സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുക, പിന്നെ കീ സിസ്റ്റം സോഫ്റ്റ്വെയർ ഡാറ്റ എന്നും നമ്മൾ എടുക്കുന്ന ബാക്കപ്പ് ഡാറ്റ സ്ഥിരമായിട്ട് എടുക്കുക, പിന്നെ നമ്മൾ എംപ്ലോയീസിന്റെ അകത്ത് എപ്പോഴും സസ്പീഷ്യസ് ലിങ്ക് വരുമ്പോൾ ക്ലിക്ക് ചെയ്യാതിരിക്കുക. അതായത് നമുക്കൊരു മെയിൽ വന്നു കഴിഞ്ഞാൽ സസ്പീഷ്യസ് ആയിട്ടുള്ള മെയിൽ ആണെങ്കിൽ അത് ലിങ്ക് ക്ലിക്ക് ചെയ്യാതിരിക്കുക. പിന്നെ അതിനോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാനുള്ള ഈ ബ്ലോക്ക് ചെയിനകത്ത് ഡിജിറ്റൽ കറൻസിയാണ്. അപ്പൊ ഡിജിറ്റൽ കറൻസി വെച്ചിട്ട് ഈ നമ്മളെ IP സ്കൂപ്പ് ചെയ്യാൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിടത്ത് എത്താൻ പറ്റില്ല. പിന്നെ ഇപ്പോഴത്തെ സെൻട്രൽ മിനിസ്റ്ററി വഴി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുപോലെ പലതരം IP വന്നു കഴിഞ്ഞാൽ അതിന് ബ്ലോക്കിംഗ് എന്ന സംവിധാനം കൂടെ നമ്മുടെ ഫയർവാളിന് ഉണ്ടാവണം, ഇന്ത്യക്ക് അത്ര ഫയർവാളിന് ഉണ്ടായിരിക്കേണ്ടതാണ്. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും ഈ ഇത്തരം ഇപ്പം അന്വേഷണം നടക്കുന്നു. ഈ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വ്യാപകമായ ഹാക്കിംഗ് നടക്കുന്നു, അവിടെയാണ് ഈ ബിറ്റ്കോയിൻ ഇടപാടുകളും മറ്റും നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരുന്നത്. പുതിയ കാലത്തെ ഒരു പ്രതിസന്ധിയാണല്ലോ ഇത്. അപ്പോൾ ഈ ഹാക്കിംഗ് നടന്ന ഇടം അല്ലെങ്കിൽ അതിലേക്ക് ഉള്ള അന്വേഷണം അത് എത്ര കണ്ട് ഫലപ്രദമായി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും ഈ ഇത്തരം കേസുകളിൽ? ഇതിന്റെ അകത്ത് നമുക്ക് പറഞ്ഞ IP നമുക്ക് ഒരു വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് ആണ്. VPN എവിടെ നിന്നാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, ഏത് ഏജൻസീസ് ആണ് എന്ന് കേരള പോലീസിന് ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് പിടിക്കപ്പെടാം, കണ്ടുപിടിക്കേണ്ടതാണ്. പക്ഷെ എന്നാൽ പോലും ഒരു 80-90% നമുക്ക് എത്തുമ്പം ഈ ഹാക്കേഴ്സ് നമ്മളെ റഷ്യയിലെ പോലീസുകാരും റഷ്യയിലെ സപ്പോർട്ടിങ് അവർ തരുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാണ്. പക്ഷെ ഈസി എന്ന് പറയുന്നത് അത്രത്തോളം നമ്മൾ ഈ ഫോൺ കോൺവെർസേഷൻ പറയുന്ന മാതിരി അല്ല. ഇതിന്റെ നമ്മൾ വണബിലിറ്റി ചെക്ക് ചെയ്യണം, ഇത് എവിടെ നിന്നാണ്, ഏത് IP നിന്നാണ് ലോഗിൻ ചെയ്തിരിക്കുന്നത്, അത് വെർച്വൽ പ്രൈവറ്റ് IP ആണോ അല്ലെ മാസ്കിംഗ് IP ആണോ, അതൊക്കെ നമുക്ക് നോക്കേണ്ടി വരും. അപ്പം കേരള പോലീസ് സംബന്ധിച്ചിട്ട് ആ ഒരു സ്റ്റേജിൽ അവര് എനിക്ക് തോന്നുന്നത് ഒരു 50-70% അവർ എത്തിയതാണ് തോന്നുന്നത്. ബാക്കി അവര് നോക്കുന്നത് ഇന്ത്യൻ IPs ഉണ്ടാകാൻ നോക്കുന്നുണ്ട്, ഇന്ത്യയിലുള്ള IPs ഉണ്ടാകാൻ നോക്കുന്നു. ഏതെങ്കിലും തരത്തിൽ ഇന്ത്യൻ IP ലിങ്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു അറ്റാക്ക് ഇവിടെ നടക്കുള്ളൂ. നമ്മൾ ഡാൻ പറഞ്ഞ മാതിരി തന്നെ, അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ബിറ്റ്കോയിൻ ഇടപാടുകൾ ഡിജിറ്റൽ കറൻസി ആയതുകൊണ്ട് ഒരു ഇടപാട് പിന്നെ ശരിക്കും നല്ല രീതി ഡിജിറ്റൽ കറൻസി ആണ്. അപ്പൊ വിദേശ രാജ്യങ്ങളിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം റാൻസം വെയർ അറ്റാക്ക് നടത്തുന്നത്. അപ്പൊ ഇതിന്റെ നമുക്ക് ഇതിനെ പ്രിവെന്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് ഡെയിലി ബാക്കപ്പ് യൂസിങ് ഡെയിലി ബാക്കപ്പ് എടുക്കുക, പിന്നെ സബ്സ്ക്രിപ്ഷൻസ് മെയില് വരാതെ നമ്മൾ ഒരു അവയർനെസ് ആണ് ഇതിന്റെ അകത്ത് വേണ്ടത്. നമ്മൾ സ്റ്റാഫിനെ എന്നും നോക്കുക, ആവശ്യമില്ലാത്ത മെയിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക. പിന്നെ EDR ഉപയോഗിക്കുക. EDR ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു 50-70% നമുക്ക് അതിനെ പ്രിവെന്റ് ചെയ്യാൻ ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതിന്റെ അകത്ത്. എന്തായാലും വളരെ നന്ദി വർഗീസ് ബാബു, വിലപ്പെട്ട വിവരങ്ങൾ നൽകിയത്. നമ്മൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന പ്രധാനപ്പെട്ട ഓർമ്മപ്പെടുത്തൽ കൂടിയായി ഈ സംഭവം മാറുകയാണ്. ഇതൊരു സ്വകാര്യ വ്യക്തികളുടെയോ സ്വകാര്യ ഇന്റർനെറ്റ് ശൃംഖലയിലേക്കുള്ള കടന്നുകയറ്റമല്ല, പക്ഷേ ഇത്ര വളരെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുടെ വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്യപ്പെടുമ്പോൾ നമുക്കുണ്ടാകുന്ന ആശങ്ക ചെറുതല്ല. ഇത്തരം ഇടപെടലുകൾ ഇനിയും ഉണ്ടാവാതിരിക്കാൻ നമ്മളും കൂടുതൽ ജാഗ്രത പാലിക്കണം. എന്തായാലും ഇത് വിദേശത്തെ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഒരു ഹാക്കർമാരുടെ ഇടപെടൽ എന്നതാണ് ഇപ്പോൾ സംശയിക്കുന്നത്. പക്ഷേ നേരത്തെ വർഗീസ് ബാബുവൊക്കെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ IP അഡ്രസ് ഉപയോഗിച്ചും ഈ നീക്കം നടന്നിട്ടുണ്ടോ, അങ്ങനെയെങ്കിൽ ഇതിൻ്റെ കണ്ണികൾ ഇന്ത്യയിലും ഉണ്ടോ എന്ന പ്രധാനപ്പെട്ട വിവരം കൂടിയുണ്ട്. എന്തായാലും അന്വേഷണം അങ്ങോട്ടേക്ക് കടക്കുമെന്ന് നമുക്ക് കരുതാം. ആശങ്കപ്പെടുന്ന പോലെ ഡാറ്റ ചോർച്ച ഉണ്ടായിട്ടില്ല എന്ന ഒരു
ആശ്വാസകരമായ കാര്യം കൂടിയുണ്ട്. ഡാൻ കുര്യനും ഒപ്പം വർഗീസ് ബാബു നമുക്കൊപ്പം.